ഹായ്, വെൽക്കം ടു എക്സൽ പി എസ് സി ക്ലാസ്. എല്ലാവർക്കും പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച 1111 ചോദ്യോത്തരങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: ഉത്തർപ്രദേശ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം, യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ്? ഋഷികേശ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം? ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ആധുനിക സർവകലാശാല? മദ്രാസ് സർവകലാശാല. ഒരു കിലോമീറ്റർ എത്ര മൈലാണ്? 0.6213. ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? തായ്ലൻഡ്. എത്രാമത്തെ പോപ്പാണ് ജോസഫ് റാറ്റ്സിംഗർ? 265. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃതസറിലെ സുവർണക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ വലിയ തേയില വിപണന കേന്ദ്രം? ഗുവാഹത്തി. ഇന്ത്യയിൽ ഉദാരവൽക്കരണം തുടക്കമിട്ടത് ഏത് പ്രധാനമന്ത്രി കാലത്താണ്? പി.വി. നരസിംഹറാവു. വില്യം ഹോക്കിനെ മുഗൾ രാജധാനിയിലേക്ക് അയച്ച ഇംഗ്ലീഷ് രാജാവ്? ജെയിംസ് ഒന്നാമൻ. ഭാരതരത്നം നേടിയ ആദ്യ ഉപകരണ സംഗീത വിദഗ്ധൻ? പണ്ഡിറ്റ് രവിശങ്കർ. ഏറ്റവും കൂടുതൽ സീസൺ മുള്ള ഇന്ത്യയിലെ ക്ഷേത്രം? ശബരിമല. എസ് ബാലചന്ദ്രുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം? വീണ. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം? രാമേശ്വരം. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? തിരുവിതാംകൂർ സർവകലാശാല. വർഷം 1937. ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ? ഇന്ദ്രസഭ. 71 ഗാനങ്ങൾ. ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട കേരളീയ സംസ്കൃത നാടക കലാരൂപം? കൂടിയാട്ടം. മോസ്കോ കടൽ എവിടെയാണ്? ചന്ദ്രൻ. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം? മലപ്പുറം. റാഡ്ക്ലിഫ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ? ഇന്ത്യയും പാകിസ്ഥാനും. 1970 ഭരണഘടനയുടെ 42 ഭേദഗതിയിലൂടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി? 6 വർഷം. വിക്രമാദിത്യൻ എന്നറിയപ്പെട്ട ഗുപ്ത ചക്രവർത്തി? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ അടിമ വംശത്തിലെ സുൽത്താൻ? ഇൽത്തുമിഷ്. മനുഷ്യ ശരീരത്തിലെ രാസശാല? കരൾ. തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി? വിഷ്ണു. ലണ്ടനിലെ പ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായ വർഷം? 1666. പ്രാചീന കാലത്ത് ഹെൽവേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം? സ്വിറ്റ്സർലൻഡ്. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ? മലയാളം. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന നഗരം? ഭോപ്പാൽ. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത്? പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ്? സ്വാതി തിരുനാൾ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്? ടൈറ്റാനിയം. പ്രസിഡന്റിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി? ഇംപീച്ച്മെൻറ്റ്. ദക്ഷിണായന രേഖ 2 പ്രാവശ്യം മുറിച്ചു കടന്നൊഴുകുന്ന നദി? ലിംപോ പോ. തിരുക്കൊച്ചി നിയമസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ? TM വർഗീസ്. പ്രസിഡന്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം? നീലക്കുയിൽ. ലുൻ യു എന്ന ഗ്രന്ഥം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺഫ്യൂഷ്യനിസം. പ്രസിഡന്റ്
തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡി. ഋഗ്വേദത്തിൽ ഇന്ദ്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? 250. ഗംഗയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം ബംഗ്ലാദേശ്. എന്തിൻ്റെ ആവരണമാണ് പെരികാർഡിയം, ഹൃദയം? ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥാങ്കരൻ ഋഷഭൻ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ സയൻസ് അവാർഡിന് അർഹനായത് ആര്? CNN റാവു. ഏതിൻ്റെ പ്രവേശന കവാടമാണ് ലാഹോർ ഗേറ്റ്? ചെങ്കോട്ട. മനുഷ്യവർഗം ആവിർഭവിച്ച് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ആര്? ചാൾസ് ഡാർവിൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. അവസാന ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത് ആര്? രാജേന്ദ്രപ്രസാദ്. ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.